ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ്. ഇത് ഫിഷ് വിന്താലുവിൻ്റെ റെസിപ്പിയാണ്. അത് ചിക്കൻ വിന്താലുവും ബീഫ് വിന്താലുവും പോലെ തന്നെ ഇതും വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഇനിയൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു കേര മീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി എടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6-7 ടല്ലി വെളുത്തുള്ളി എടുക്കാം, പിന്നെ ഒരു ചെറിയ പീസ് കറുകപ്പട്ട, പിന്നെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ഏലക്കായ, പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ പെപ്പറും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം ചേർക്കരുത്, അല്ലാതെ വിനാഗിരി ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ താ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 വശവും നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുക്കണം. ഇപ്പോൾ അവിടെ ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കറിവെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊന്ന് മാറി ലൈറ്റ് ഒരു ഗോൾഡൻ കളറാവണം. അപ്പോൾ ആ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്തോട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ മസാല ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ജാറ് ഒന്ന് കഴുകിയിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. മീനിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതവിടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ കിടന്നിട്ട് വേണം ഗ്രേവിയൊക്കെ ഈ പീസസിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വേവിച്ചെടുക്കണം കുറച്ച് നേരം കൂടി. ചാർക്കൊന്ന് കുറുകി ഗ്രേവിയൊക്കെ മീൻ പീസസിൽ അടിപൊളിയായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് അവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതവിടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്.
ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഓക്കെ, താങ്ക് യു.